സമഗ്ര മേഖലകളിലും വനിതകൾക്ക് മുന്നേറാൻ ദിശാബോധം പകർന്ന മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വെളിയം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 25 ലക്ഷത്തിലധികം സ്ത്രീകളെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മകളിലൊന്നായി കുടുംബശ്രീ വളർന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വെളിയം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് വാർഷികം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലകളിലും വനിതകൾക്ക് മുന്നേറാൻ ദിശാബോധം പകർന്ന മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് മന്ത്രി പറഞ്ഞു. 25 ലക്ഷത്തിലധികം സ്ത്രീകളെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മകളിലൊന്നായി കുടുംബശ്രീ വളർന്നു. സർക്കാർ ആസൂത്രണം ചെയ്യുന്ന പല വികസന പദ്ധതികളും കൃത്യമായി ചലിപ്പിക്കുന്നത് കുടുംബശ്രീയുടെ സഹായത്തോടെയാണ്. കാലാനുസൃതമായ മാറ്റം വനിതാ സംരംഭങ്ങളിൽ എത്തിക്കുന്നതിനും കുടുംബശ്രീ സഹായിക്കാറുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉള്ളമായ കുടുംബശ്രീ പ്രവർത്തനമുള്ള പഞ്ചായത്താണ് വെളിയും. സജീവമായ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതാണ്. നിരവധി പരിപാടികളും കുടുംബശ്രീയുടെ ഈ മേഖലയിലെ പരിപാടികൾ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും സജീവമായിരിക്കുന്ന ആളുകളാണ്. ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയാ നമ്മുടെ കോവിഡിന്റെ കാലവും അതിനുശേഷമുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉള്ളതാണ്. സംസ്ഥാനത്തിൽ നടത്തുന്ന പരിപാടികളിലും വെളിയ കുടുംബശ്രീ സി ഡി എസിന്റെ എല്ലാം പ്രാധാന്യം ഉണ്ടാകും. ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു. വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിനി ഭദ്രൻ, വെളിയം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോമശേഖരൻ, വെളിയം സി ഡി എസ് ചെയർപേഴ്സൺ ശൈലജ അനിൽ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.